സമൂഹത്തിന്റെ ഒരു മുഖ്യധാരയിലേക്ക് വരാതെ ഓരം തിരിഞ്ഞൊരു ഭാഗത്തേക്ക് മാറി നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ അപകർഷതാ ബോധവുമായി ഈ വലിയ ആൾക്കൂട്ടത്തിലൊന്നും വന്ന് ചേരാൻ മാത്രം യോഗ്യനല്ല ഞാൻ, അധികാരം പങ്കിട്ടെടുക്കാൻ യോഗ്യനല്ല ഞാൻ, ഉദ്യോഗങ്ങളിലേക്ക് പ്രാപ്തനല്ല ഞാൻ എന്ന് കരുതി അങ്ങേയറ്റം പിൻവാങ്ങിക്കൊണ്ടിരുന്ന ഒരു സമുദായത്തെ കൈപിടിച്ച് കൊണ്ടുവന്ന് നീ അങ്ങനെ ഭയപ്പെട്ട് പിന്മാറേണ്ടവനോ നാണിച്ച് പിന്നിൽ നിൽക്കേണ്ടവനോ അല്ല, വരിക എന്ന് പറഞ്ഞ് മുന്നിലേക്ക് ഉന്തിത്തള്ളി കൊണ്ടുവരികയും എന്നിട്ട് എന്താണ് ഈ സമുദായമെന്ന് രാജ്യത്തെ നാട്ടിലെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന് മുമ്പാകെ ചെന്ന് നിരന്തരം പറയുകയും ചെയ്തു. അങ്ങനെ പറയാനുള്ള ഒരു വേദി എന്ന നിലക്ക് ഭൂരിപക്ഷ സമുദായത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായി മുന്നണി ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ച് ഇന്ന് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ കൂടെ നിൽക്കാൻ ജനലക്ഷങ്ങളെയും ഉണ്ടാക്കി തന്ന മഹാനായ നേതാവിന്റെ പേരാണ് CH മുഹമ്മദ് കോയ. കാരണം CHനെ തൊട്ടറിഞ്ഞ ആളുകൾ വളരെ കുറഞ്ഞുപോയി. എന്നിട്ടും എങ്ങനെയാണ് CH തലമുറകളുടെ ആവേശമായിട്ട് മാറുന്നത്? അപ്പൊ അച്ഛന് വില പറഞ്ഞാൽ കൊണ്ടുപോകാൻ നിർത്തി ആൺകുട്ടിയെ വിളിച്ചിട്ട് അടുത്ത വീട്ടിൽ നിന്ന് രണ്ട് വറ്റ് കൊണ്ടുവരാൻ പോകും. എന്നിട്ട് ആ രണ്ട് വറ്റ് കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ വായിൽ വെച്ച് അത് ചടങ്ങ്. ഇത് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ നീ വേണം ഇനി എന്റെ കുട്ടികളെ നോക്കാൻ എന്നാണ് ആ പറഞ്ഞത്. നീയാണ് ഈ കുടുംബനാഥനൻ. ഈ കുട്ടി 9 വയസ്സുകാരൻ കുടുംബനാഥനാവും. എങ്ങനെയാണ് CHന്റെ മകന് മുനീറിന് MK എന്ന ഇനീഷ്യൽ വന്നത്? CH മുഹമ്മദ് കോയക്ക് MK മുനീർ എന്നുള്ള ഇനീഷ്യൽ എങ്ങനെ വന്നു? കുറച്ച് കഴിഞ്ഞ് അതിൽ പറയുന്നുണ്ട്, അച്ഛൻ പോവാൻ നേരം കയറി വലിക്കുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളുമായി അമ്മ താഴേക്ക് നോക്കി. അച്ഛനെ നോക്കാൻ കഴിഞ്ഞില്ല അമ്മക്ക്. അത് കഴിഞ്ഞ് അമ്മക്കൊരാൾ വില പറഞ്ഞു. വില പറഞ്ഞാൽ അമ്മയെ മറ്റൊരു ദിശയിലേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോയി. കൊണ്ടുപോകാൻ നേരം കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമ്മ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അവൻ്റെ തോളത്തുനിന്ന് ആ ചെറിയ കുട്ടിയെ വാങ്ങിയിട്ട് അമ്മ മുല കൊടുത്തു. മുലപ്പാലിനൊപ്പം അമ്മയുടെ കണ്ണീരും കുഞ്ഞു വലിച്ചു കുടിച്ചു. പക്ഷെ CH ഗ്രാമങ്ങളിൽ ചെന്നോട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിലയക്കുക, പഠിക്കട്ടെ അവര്. അല്ല CH, നിങ്ങളല്ലേ ഒരു 5-6 കൊല്ലം മുമ്പ് വിഭോദന സമരകാലത്ത് പറഞ്ഞിരുന്നത് മനുഷ്യൻ അതപതിച്ചാൽ മൃഗമാകും, മൃഗം അതപതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന്. ഇപ്പൊ എന്തു പറയുന്നു? കമ്മ്യൂണിസ്റ്റ് അതപതിച്ചാൽ കോൺഗ്രസ് ആകും. നെഹ്റു അങ്ങോട്ട് മലയാളം നെഹ്റുവിനെ അറിയില്ലോ. നെഹ്റുവിന് ആ ഒരൊറ്റ കുറവേണ്ടായിരുന്നുള്ളൂ, മലയാളം അറിയില്ലാത്തത്. നെഹ്റുവിന്റെ പ്രസംഗത്തിൽ ആണ് ചത്ത കുതിര എന്നുള്ള വിശേഷം. നിങ്ങൾ മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണ്, അതിനാരും ഭയക്കുന്നില്ല. CHന്റെ പിന്നെ ചന്ദ്രയുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഈ CH 55 വയസ്സ് അല്ല 55-ൽ, അപ്പോ 28-ല് ജനിച്ച് 27 വയസ്സുള്ളൂ. 27 വയസ്സുള്ള പത്രാധിപരുടെ മുഖപ്രസംഗം, 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ അഭിപ്രായത്തെയാണ് മലയാളികൾക്കിടയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള പത്രപ്രവർത്തകരെടുത്താൽ അതിൽ ഒന്നാമത് എഴുതേണ്ട പേര് CP രാമചന്ദ്രൻ എന്ന CHന്റെ മകൾ ഫൗസിയയുടെ. ഈ ഫൗസിയ എന്ന് പറയുന്ന ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒറ്റ തവണ ഇവരെ കണ്ടു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ മഹാനായ നേതാവിന് ഇന്ത്യൻ മുസൽമാന ചക്രവർത്തിക്ക് കമ്പിയടിക്കും. മഹാനായ നേതാവെ അങ്ങ് വിജയശ്രീ ലാളിതനായിരിക്കുന്നു, വരിക ഈ ഘോഷയാത്രയിലേക്ക് എന്ന് CH പറഞ്ഞില്ലേ? ആ വരവ് മന്ത്രി ആർ ശങ്കർ, ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ പറഞ്ഞ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അയാൾ അങ്ങനെയാണ്. അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. മറുപടി നിയമസഭയിലെ മറുപടി, അത് എൻ്റെ നട്ടല് വളയാത്തത് കൊണ്ടാണ്. എൻ്റെ ഈ സെപ്റ്റംബർ 27 രാത്രി അർദ്ധരാത്രിയോട് കൂടി CHന്റെ മയ്യത്ത് തിരുവനന്തപുരത്ത് BJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. അവിടെ 12 മണിക്കാണ് മയ്യത്ത് എത്തുന്നത്. പുലർച്ചെ 4 മണി വരെ പൊതുദർശനമാണ്, അർദ്ധരാത്രിയാണ്. ആ മയ്യത്ത് കാണാൻ വന്നവരിൽ വലിയൊരു ശതമാനം തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളായ നാടാർ പെണ്ണുങ്ങളായിരുന്നതാണ് അവർ. അവര് മിക്ക ആളുകളുടെ കയ്യിൽ മീൻകൊട്ടയുണ്ട്, രാവിലെ മീൻ പെറുക്കാൻ പോകാനും ഒക്കെയുള്ള കൊട്ടയുണ്ട്.
ആ കൊട്ട കൊണ്ട വന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് അവർക്ക് മീൻ പറക്കാൻ പോകണം. ഈ കൊട്ടയൊക്കെ പുറത്ത് വെച്ചിട്ട് ഈ മൃതദേഹത്തിന്റെ മുമ്പിൽ, മയ്യത്തിന് മുമ്പിൽ വന്ന് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു. ക്യാമ്പ് ഒരു കഥ ഇവിടെ തീരുകയാണ്.